نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ആയുസ് ഒരു വലിയ ദൃഷ്ടാന്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ്സിനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്ത് പറയുന്നത് ഖുർആനിൽ കാണാം. ഒരു വലിയ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ആയുസ് എന്ന് പറയുന്നത്. കുറെ രാവുകളും പകലുകളുമാണ് നമ്മുടെ ആയുസ്. ചിന്തിക്കണമെന്നും ചിന്തിക്കുന്നവർക്ക് സത്യമുണ്ടെന്നും പാഠമുണ്ടെന്നും അല്ലാഹു പറയുന്നു. വല്ലയില് ഇദാ യസർ, രാത്രി തന്നെയാണ് സത്യം. അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൽഫി ദാലിക ഖസമുൽ ലിദി ഹിജർ, ബുദ്ധിയുള്ളവർക്ക് ഇപ്പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ എന്ന് അല്ലാഹു ചോദിച്ചു വച്ചിട്ടുണ്ട്. അതിൽ സത്യമുണ്ട് എന്ന് കണ്ടെത്തേണ്ടവരാണ് നമ്മൾ. കഴിഞ്ഞ ചൊവ്വാഴ്ച സൂര്യ അസ്തമയത്തോടുകൂടി, മാസപ്പിറവി കണ്ടതോടുകൂടി, അറബി മാസത്തിലെ അവസാനത്തെ മാസമായ ദുൽഹജ്ജ് മാസം അവസാനിക്കുകയും അറബി വർഷത്തിലെ ആദ്യത്തെ മാസമായ മുഹറമ്മിന് തുടക്കം കുറിക്കുകയും ചെയ്തു. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി പിന്നിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഖബറിനും ബർസഖിനും നമുക്കുമിടയിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു.
ഈ തിരിച്ചറിവ് ഒരു വലിയ ചിന്തക്ക് നമ്മെ പ്രേരിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ അവസ്ഥയിൽ ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ടോ, സന്താനങ്ങളായി, സമ്പത്തായി, സ്ഥാനമായി, അധികാരമായി, പദവികളായി, ജോലികളായി, എന്തെല്ലാമുണ്ടോ, അതൊന്നും ഒന്നുമല്ലാതെയായി അവസാനിക്കുന്ന ഒരായുസ്സാണ് നമ്മുടേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങൾ നമ്മളെ ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ഭൂമിയിൽ നിങ്ങളൊന്ന് സഞ്ചരിക്കണം. അവലം സീറു ഫിൽ അർളി, ഖുർആന്റെ ഒരു ആയത്താണ്. നിങ്ങൾ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലേ, സഞ്ചരിച്ചിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ആ യാത്രക്കിടയിൽ ഭൂമിയിൽ ആയുസ് നൽകപ്പെട്ട് ജനിച്ച് ജീവിച്ച് അവസാനിച്ച ഒരുപാട് തലമുറകളെ അവയുടെ ചരിത്രം ആ ഭൂമിയിൽ നിന്ന് കിട്ടും. കാനോ അശദ്ദ മിൻഹും കൂവ, ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മളാണ്. അള്ളാഹ് പറയാണ്, ഈ സഞ്ചരിക്കുന്ന നിങ്ങളെക്കാൾ ശക്തി കൊണ്ട് അവർ വമ്പന്മാരായിരുന്നു, നിങ്ങളെക്കാൾ ശക്തിയുള്ളവരായിരുന്നു. അസാറുൽ അർള, ഭൂമിയെ അവർ ഉഴുതുമറിച്ചു. അസാറുൽ അർള, നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഭൂമിയെ മുമ്പ് ആ ഭൂമി ഉപയോഗപ്പെടുത്തിയവരുണ്ടായിരുന്നു, അവർ ആ ഭൂമിയെ ഉഴുതുമറിച്ചവരാണ്. നിങ്ങൾ അധിവസിച്ചതിനേക്കാൾ, നിങ്ങൾക്ക് ഉംറ് ആയുസ് നൽകപ്പെട്ടതിനേക്കാൾ ആയുസ് നൽകപ്പെട്ടവരുമായിരുന്നു അവർ. അപ്പൊ എവിടെ ആയുസ്സുകൾ അവസാനിച്ച് യാത്ര പോയവരെക്കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. ദുനിയാവിനോട് വല്ലാതെ അത്യാഗ്രഹമുള്ള ആളുകളാണ് ജൂതന്മാര്. അള്ളാഹു പറയുന്നുണ്ട്, മുശ്രിക്കുകളേക്കാൾ ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ് ജൂതന്മാർക്ക്. അതുകൊണ്ടാണ് ജൂതരിൽ നിന്ന് ഏത് വിഷയത്തിലും നിങ്ങൾ വ്യത്യസ്തരാകണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചത്. അള്ളാഹു പറയാണ്, യവദ്ദു അഹദുഹും, ജൂതന്മാരിൽ ഒരാൾ ആഗ്രഹിക്കുന്നത്, ലൗ യുഅമ്മറു അൽഫസന, ആയിരം കൊല്ലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരു ജൂതന്റെ മനസ്സിന്റെ ആഗ്രഹം ആയിരം കൊല്ലം ആയുസ് കിട്ടണമെന്നാണ് ഖുർആനിൽ അള്ളാഹു പറയാ. വമാഹു ബി മുസഹസി മിനൽ അദാബി അൻ യുഅമ്മറ, എത്ര ആയുസ് നൽകപ്പെട്ടാലും ശിക്ഷയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ ആയുസ് കൂടുതൽ ആഗ്രഹിച്ച ആളുകൾ, ആയുസ്സിനോട് വല്ലാത്ത അഭിനിവേശമുണ്ടായിരുന്ന ആളുകൾ, അവര് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്, ജൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. ആയുസ് കൂടാനും കുറയാനും അത് കുറക്കുന്നതും കൂട്ടുന്നതും ഒക്കെ അള്ളാഹിന്റെ അധികാരത്തിൽ മാത്രം നിക്ഷിപ്തമാണ്. وَمَا يُعَمَّرُ مِنْ مُعَمَّرٍ وَلَا يَنْقُصُ مِنْ عُمْرِهِ, ഒരു ആയുസ്സിൽ നിന്ന് ആയുസ് കൂട്ടപ്പെടുന്നതും കുറക്കുന്നതും, ഇല്ലാ ഫി കിതാബ്, അള്ളാഹു കൃത്യമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾക്കും ആയുസ്സുണ്ടാവില്ല. അതുകൊണ്ട് ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ മനുഷ്യൻ അവന്റെ ആയുസ്സിൽ പല ഘട്ടങ്ങളെ പിന്നിടുന്നു. ഈ ഘട്ടങ്ങളെല്ലാം ചിന്തിക്കാൻ അവൻ അവസരം കൊടുക്കുന്നു. പ്രത്യേകിച്ച് കുറേ കാലം ജീവിച്ച് ഒരുപാട് ആയുസ് കിട്ടി, അവസാനം ഒരു അറുതലുൽ ഉമറിലേക്കെത്തി. ഉമർ, അതാണ് ആയുസ്, ഉമറാണ് ആയുസ്. ആ ആയുസിന്റെ അങ്ങേയറ്റം കുറേ ജീവിച്ചു. മറ്റു പലർക്കും കിട്ടാത്തത്, കുടുംബത്തിൽ പല ആളുകളും 50 പോയവർ, 55 പോയവർ, 60 പോയി, ചില ആൾക്കാർ 65 പോയി, 70 മുകളിൽ ആയുസ് കിട്ടിയത് വളരെ കുറച്ച് ആൾക്കാർക്ക് ആ കുടുംബത്തിൽ. അങ്ങനെയാണ് നോക്കുക, വാപ്പാന്റെ വാപ്പാൻ അങ്ങനെ നോക്കിയിട്ട് ആയുസ് കൂടുതൽ കിട്ടിയവർ. അങ്ങനെ ഒന്നും കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. അങ്ങനെ ആയുസ് കിട്ടി, തലമുറകൾ അങ്ങനെ പോയി.
എങ്കിൽ കുറേ ആയുസ് കിട്ടിയ ഒരു വ്യക്തിന്റെ അവസ്ഥ എന്താ? വമൻ നുഅമ്മിറുഹു നുനക്കിസു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. അല്ലാഹു ചോദിക്കുകയാണ് സൂറത്ത് യാസീൻ, വമൻ നുഅമ്മിറുഹു നുനക്കിസു ഫിൽ ഖൽഖ്. ദീർഘ കുറേ കാലത്ത് ആയുസ് കൊടുത്താൽ പിന്നെന്താ ഉണ്ടാവുക? സൃഷ്ടിപ്പിൽ തിരിച്ചു വരും. ചെറിയ കുട്ടിയായിരുന്നു, അതാണ് തുടക്കം. പിന്നെങ്ങനെ പോയി അതിലേക്ക് തിരിച്ചെത്തും, കുട്ടിയിലേക്ക് തിരിച്ചെത്തും. ومنكم من يرد الى ارذل العمر لكي لا يعلم من بعد علم شيئا. എല്ലാ അറിവുണ്ടായിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ആയി മാറുന്ന അവസ്ഥ. ഒരുപാട് ഒരുപാട് ഫയലുകൾ നീക്കി, ഒരുപാട് ആളുകൾക്ക് സേവനം ചെയ്ത്, ഒരു നാടിന്റെ മുഖ്യമന്ത്രിയായി ജീവിച്ച്, ഒരുപാട് പാവങ്ങളെ കണ്ണീരൊപ്പി, ഒരുപാട് സേവനങ്ങൾ ചെയ്ത് തന്റെ ജീവിതത്തിന്റെ യാത്രകളിലും ഉണർച്ചകളിലുമെല്ലാം തന്നെ ഒരുപാട് ഫയലുകൾ തീർപ്പാക്കി, അങ്ങനെ അവസാനം 10-76 വയസ്സായി, രോഗം ബാധിച്ച് ഒരു ചെറിയ കുട്ടി സംസാരിക്കുന്ന പോലെ സംസാരിച്ചു തുടങ്ങി, ഒരു നാടിനെ നിയന്ത്രിച്ച, നാടിന്റെ അമരത്തിരുന്ന് നാടിനെ ഭരിച്ച ഒരു വ്യക്തി അവസാനം ആ അവസ്ഥയിലേക്ക് എത്തുന്നു. കൈകളിലുള്ളതെല്ലാം വിട്ടേച്ചുകൊണ്ട് യാത്ര പോകുന്നു. 10,000 ആയിരങ്ങളും മണിക്കൂറുകളോളം റോഡിന്റെ രണ്ട് സൈഡുകളിൽ ആശീർവാദങ്ങൾ നൽകിയും പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ നിന്ന് ഒരു രാജ്യത്തിന്റെ നേതൃത്വം കൊടുക്കുക, ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ആരാവട്ടെ നമ്മൾ സഹോദരങ്ങളെ, എന്താവട്ടെ നമുക്കൊക്കെ എത്ര കാലം ജീവിച്ചാലും ആ ആയുസ് കുറേ കാലം ജീവിച്ചു എന്നതുകൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ടതില്ല. അല്ല പറയാ, എല്ലാ അറിവുണ്ടായിട്ടും എല്ലാ എലുമുണ്ടായിട്ടും എല്ലാ പദവിയിലും സ്ഥാനത്തെത്തിയിട്ടും പിന്നെ ഒന്നും അറിയാത്തവനെപ്പോലെ, ഒരു കുട്ടിയെപ്പോലെ ആയി മാറുന്ന ആയുസ്. ഇതൊക്കെയാണ് ഖുർആനിൽ ആയുസ് എന്ന ദൃഷ്ടാന്തത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ മാത്രമല്ല, അറിയപ്പെട്ട ഒരു കവി കൂടിയാണ് ഇമാം ഷാഫിഈ. ആ ഷാഫിഈ ഇമാമിന്റെ വളരെ മനോഹരമായൊരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറയുന്നത്, തസവ്വദ് മിനദ്ദുനിയാ ഫഇന്നക ലാ തദരി ഇദാ ജുന്ന അലൈക അല്ലൈലു ഫഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദ് മിനദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് എടുക്കേണ്ടതൊക്കെ വേഗെടുത്തോ, ആയുസ്സിൽ ഉണ്ടാക്കേണ്ടതൊക്കെ വേഗം ഉണ്ടാക്കിക്കോ, ദുനിയാവല്ലട്ടോ, ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്, ദുനിയാവിൽ നിന്ന് ദുനിയാവിനെ എടുക്കുന്ന കാര്യമല്ല, ദുനിയാവിൽ നിന്ന് എടുക്കേണ്ടത് ദുനിയാവിനല്ലാത്തതാണ്. തസവ്വദ് മിനദ്, നമ്മൾ ചെയ്യുന്നത് ദുനിയാവിൽ നിന്ന് ദുനിയാവിനെ എടുക്കുകയാണ്, അതല്ല, ദുനിയാവിൽ നിന്ന് നീ എടുക്കണം. തസവ്വദ് മിനദ്ദുനിയ കൈന ഫഇന്നക ലാ തദരി ഇദാ ജുന്ന അലൈക അല്ലൈലു, രാത്രി ഇരുൾ മൂടിയാൽ, ഫൽ തഈശു ഇലൽ ഫജ്രി, പ്രഭാതത്തിൽ നീ ജീവിച്ചിരിക്കോ എന്നറിയില്ല, ആയുസ് ചിലപ്പം തീറും. ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു കാരണമില്ലാതെ മരിക്കാണ്, എത്ര ചെറുപ്പക്കാർ, എത്ര ആരോഗ്യമുള്ളവർ ഒരു കാരണമില്ലാതെ മരിക്കുകയാണ്. വക്കം മിൻ സഖീമിൻ ആശഹീനം മിനദ്ദഹരി, മാറാരോഗിയായി വേദന സഹിക്കാൻ കഴിയാതെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര രോഗികളാണ് വീണ്ടും 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 അങ്ങനെ ദിവസങ്ങൾ എണ്ണിത്തള്ളുകയാണ്, മരിക്കണില്ല. അല്ല, ആരോഗ്യമുള്ളവർ ഒരു കാരണമില്ലാതെ മരിക്കുകയാണ്. ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രോഗികളോ വേദന തിന്ന് ഇന്നത്തിനേക്കാൾ നാളെ അത് അവസാനിച്ച് കിട്ടുന്ന കരുതാണ്, ഇല്ല നാളെ പിന്നെയും അതിനേക്കാൾ വേദന, അങ്ങനെ അങ്ങനെ പോവാണ്, മരിക്കുന്നില്ല. സ്വന്തത്തിനും ഭാരം, ബാക്കിയുള്ളവർക്കും ഭാരം, മക്കൾക്കും കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ ഭാരം. ആശുപത്രിയിൽ നിന്ന് 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 മടുത്തു, നിൽക്കുന്നവരുടെ ജോലി പോയി, അവർക്ക് സമ്പാദില്ലാതെയായി, അങ്ങനെ നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പ്രയാസപ്പെടുന്ന ഒരു ഉംറ്, ഒരു ആയുസ്, ഒരു ആലോചന വേണം. ദൃഷ്ടാന്തമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വക്കം മിംഫത്തായും സീവയുസ്മിഹുലാഹിക്കൻ, എത്രയെത്ര ചെറുപ്പക്കാരാണ് രാവും പകലും ചിരിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ജീവിക്കുകയാണ്.
വഖഫാനഹു ഫിൽ ഗൈബി തൻസിഹു വലാ യദരി, അവന്റെ കഫൻ പുറവ തുണിഷാപ്പിൽ നിന്ന് മുറിച്ചെടുക്കാൻ സമയമായിട്ടുണ്ട്, അവനറിയില്ല. നെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എന്തൊരു ഓട്ടാണ്, എന്താണ് ബൈക്കിന്റെ സ്പീഡ്, എന്താണ് ധിക്കാരം. വാപ്പയെ തള്ളിപ്പറഞ്ഞ്, കാരണവന്മാരെ തള്ളിപ്പറഞ്ഞ്, ഒരു നന്മയും സ്വീകരിക്കാതെ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമെന്ന ധാർഷ്ട്യത്തോടെ, ആ അഹങ്കാരത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട് പോയവനാണ്. പക്ഷെ അവൻ അറിയുന്നില്ല, ആ പോക്ക് ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ടയറിന്റെ ചുവട്ടിൽ അവസാനിക്കും. അവൻ അറിയുന്നില്ല, അവന്റെ കഫൻ പുടവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാം ഇമാം ഷാഫിയുടെ കവിതയാണ്, ഫമൻ ആസ അൽഫൻ വഅൽഫൈൻ ലാ ഫലാ ബുദ്ദ മിൻ യൗമി യുസാഖു ഇലൽ ഖബ്രി. ആയിരം ആയിരം ആയിരം, എങ്ങനെ എത്ര ആളുകൾ ജീവിച്ചു, പക്ഷേ ആ ആയിരങ്ങൾ ജീവിച്ചു മരിച്ചുപോയി. അവരുടെയൊക്കെ യാത്ര സഞ്ചാരം തെളിച്ചു കൊണ്ടുപോയത്, അവരൊക്കെ തെളിക്കപ്പെട്ടത് ഖബറിലേക്കാണ്. ഖബറിലേക്ക് തെളിക്കപ്പെടാത്തൊരു മനുഷ്യനുണ്ടായിട്ടില്ല, എത്ര ആയിരങ്ങൾ ആയിരങ്ങൾ ജീവിച്ചു പോയാലും ശരി. സഹോദരങ്ങളെ, ആയുസ് ഒരു വലിയ ചിന്തയാണ്. അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പരലോകത്ത്. എന്താണ് ആ ചോദ്യം? അവലം നുഅമ്മിറുക്കും മാ തദക്കറ ഫീഹി അൻ മൻ തദക്കറ. ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് നിനക്ക് ഞാൻ നൽകിയില്ലേ? വജാഅക്കുമുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നീലേ ഈ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ? ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് തന്നിട്ടില്ലായിരുന്നോ? നാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു ഒരിക്കലും നടന്നു പോകുമ്പോ ഒരു ഈത്തപ്പന മരത്തിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. ആ പക്ഷിയുടെ ചുണ്ടിൽ ഒരു ഈത്തപ്പഴമുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, ആ ഈത്തപ്പഴത്തോടും പക്ഷിയോടും മരത്തിനോടും അദ്ദേഹം പറയുന്ന വാക്കുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ അൻഹു, അബ്സറ ത്വായിറൻ അലാ ശജറ ഫഖാൽ തൂബാലക യാ തൈർ. ആ പക്ഷിയോട് പറയാ, പക്ഷിയെ നിനക്ക് മംഗളാശംസകൾ. തഹുക്കുലു തമ്ര, നീ തമ്ര തിന്നാണ്. വത്തക്ക അലാ ശജറ, നിർഭയത്വത്തോടെ മരത്തിൽ നീ ഇരിക്കുകയാണ്. ടെൻഷനില്ല, ബേജാറില്ല, സങ്കടമില്ല, ഒന്നുമില്ല. ഒരു പക്ഷി മരത്തിലിരുന്ന് അതിന്റെ ചുണ്ടിൽ ഒരു തമ്രുണ്ട്, എത്ര നിർഭയത്വത്തോടുകൂടിയാണ്. ആ തമ്ര തിന്ന പക്ഷിനോട് പറയാ, നിനക്ക് മംഗളാശംസകൾ. പിന്നെ മരം ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ പക്ഷിനോട് പറഞ്ഞു, ആ പക്ഷിയോട് പറഞ്ഞു, നിനക്ക് മംഗളാശംസ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ തമ്രായിരുന്നെങ്കിൽ എന്ന്, ലവദിത്തു അന്നി തമ്രത്തൻ തങ്കുറുഹത്വയിർ, ആ പക്ഷിയുടെ ചുണ്ടിലുള്ള ഒരു തമ്ര അതാണ് ഞാനായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു എന്നാണ്. ആ തമ്ര ഞാനാണെങ്കിൽ, രണ്ട് ആ പക്ഷി ഞാനാണെങ്കിൽ എന്നാഗ്രഹിച്ചു, മൂന്ന് തുമ്മ തത്തീറു ലൈസ അലൈക അദാബും വലാ ഹിസാബ്. പക്ഷിയോട് പറയാ, പക്ഷിയെ ആ ചുണ്ടിലിരിക്കുന്ന തമ്ര ഞാനാണെങ്കിൽ അതോടുകൂടി തീർന്നല്ല, ഒന്നും ആർക്കൊന്നും പേടിക്കാനും ബേജാറാകാനൊന്നുമില്ല. ആ പക്ഷി ഞാനായിരുന്നെങ്കിൽ, കാരണം ആ പക്ഷിക്ക് അദാബുമില്ല, ഹിസാബുമില്ല. പിന്നീട് പറഞ്ഞു, വല്ലാഹി ലവദിത്തു അന്നി കുന്തു ശജറ, ആ പക്ഷി ഇരിക്കണം മരല്ലേ, ആ മരം ഞാനായിരുന്നെങ്കിൽ, കാരണം അത് തക്തഴു, അത് മുറിച്ചു മാറ്റപ്പെടുന്നു. ആ മരത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകുന്നു, അതിന് ഹിസാബില്ല, വിചാരണയില്ല. ആരാണ് ഇത് ആഗ്രഹിച്ചതെന്നറിയോ? ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരെ ഈമാനും തുലാസിന്റെ ഒരു തട്ടിലും, സിദ്ദീഖുൽ അക്ബറിന്റെ തുലാസ് ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ വെച്ച തട്ട് താന്നിരിക്കുന്ന റസൂൽ പറഞ്ഞത്. അബൂബക്കറും ഫിൽ ജന്ന. സഹോദരങ്ങളെ, നമ്മൾ ആയുസ്സുകൾ പിന്നിടുമ്പോ ഒരു കലണ്ടർ മാറി മുഹറം വരുമ്പോ നമ്മൾ ആലോചിക്കുക സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത് എന്ന്. മുഹറം മാസം ഷഹുറുല്ലാ എന്നാണ്, അള്ളാന്റെ മാസം എന്നാണ്. ഷഹുറുല്ലാഹിൽ, എല്ലാ മാസം അള്ളാന്റെ തന്നെയാണ്, പക്ഷെ മുഹറത്തെക്കുറിച്ച് പറഞ്ഞ് ഷഹുറുല്ലാഹിൽ മുഹറം, അതിലൊരുപാട് പാഠങ്ങളുണ്ടെന്നുള്ളതാണ്. ഇസ്ലാമിക കലണ്ടർ എങ്ങനെയാണ് അവസാനിക്കുന്നത്? പവിത്രമായ മാസം ദുൽഹിജ്ജ കൊണ്ട് ആരംഭിക്കുന്നത്, പവിത്രമായ മറ്റൊരു മാസം മുഹറം കൊണ്ട്. മുഹറത്തിലെ 9-ഉം 10-ഉം ഒക്കെ ഇൻഷാല്ല അടുത്ത ബുധൻ വേഴം. വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, പാഠങ്ങളുണ്ട് ജീവിതത്തിൽ. ജീവിതത്തിൽ ആയുസ്സിനോട് വലിയ താല്പര്യമൊന്നുമില്ലാതെ കിട്ടിയ ആയുസ് ഈമാനുള്ളതാകണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരെ ചരിത്ര മുഹറം. മൂസാനബി
ബനീസ്രായേലിയരെ മോചിപ്പിച്ച, അതാണല്ലോ മുഹറം പത്ത്. എല്ലാവർക്കും നമ്മൾ ഓരോ വർഷങ്ങളും കേൾക്കുന്നതാണ്. എന്താണ് ആ ഈമാനിന്റെ കഥ? ഫിറൌനിന്റെ കൊട്ടാരത്തിൽ ആമന്നാ ബിറബ്ബി മൂസ എന്ന് പറഞ്ഞപ്പോ, മൂസാന്റെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു പറഞ്ഞപ്പോ ഫിറൌൻ പറഞ്ഞത് ഇടതുകാലി വെട്ടും വലത്തെ കൈ വെട്ടും, അവയവങ്ങൾ എതിർദിശയിൽ മുറിക്കും കൈകാലുകൾ, എന്നിട്ട് ബാക്കി ക്രൂശിക്കുന്നു പറഞ്ഞു. അവർ പറഞ്ഞ എന്താ അറിയോ, നീ വിധിച്ചോ ഫിറൌനെ, ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ കൈകാലുകൾ വെട്ടി മുറിക്കുന്നതിനേക്കാൾ ഞങ്ങളെ മരണത്തെക്കാൾ ഏറ്റവും ആവശ്യം ഞങ്ങൾക്ക് ഈമാനാണ്. ആയുസ്സിനേക്കാൾ ഈമാനിന് പ്രാധാന്യം കൊടുത്താണ് മുഹറം. ഹിജറ ആരംഭിക്കണം, ഹിജറ വർഷം മുഹറമാണ്. പ്രവാചകന്റെ ഹിജറ എന്താ? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ, വീടും നാടും സ്വത്തും മുതലും എല്ലാം വിട്ട്, ഒന്നും വേണ്ട, ഇതൊക്കെയാണ് ഒരു ആയുസ്സിൽ വേണ്ടത്, അതെല്ലാം വിട്ട് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പാരായണം ചെയ്യാണ്. ഇതൊക്കെയാണ് മുഹറം. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞു, ഖൈറുന്നാസ് ആരാന്നറിയോ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ആരാ? റസൂലുള്ള പറയാണ്, മൻ ത്വാല ഉംറുഹു, ദീർഘായുസ് കിട്ടിയവൻ തന്നെയാണ്, ദീർഘായുസ് കിട്ടിയവൻ തന്നെയാണ്. പക്ഷേ അവ അസ്വന അമലുഹു, ആ ആയുസ്കാലം അത്രയും നല്ല അമലുകൾ ചെയ്തു, കുറെ കാലം ജീവിച്ചു, ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്തു. അങ്ങനെയുള്ളവർക്കാണ്, അവരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാരെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, ഇന്നത്തെ ഇറാനിലാ ജനിച്ചത്. അങ്ങനെ അദ്ദേഹം ഇറാനിൽ ജനിച്ച് അദ്ദേഹം യാത്ര ചെയ്ത് ഒരുപാട് ആ വഴികളിലൊക്കെ ഒരുപാട് പുരോഹിതന്മാരുമായി സമ്പർക്കം പുലർത്തി ഒരുപാട് മതം സ്വീകരിച്ചു, ഒരുപാട് ആശയങ്ങൾ പഠിച്ചു, ഒരുപാട് വ്യത്യസ്ത മതങ്ങളൊക്കെ പഠിച്ച് സ്വീകരിച്ച് പല മതങ്ങളും സ്വീകരിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ യാത്ര മദീനയിലെത്തി. അങ്ങനെ മദീനയിൽ ഒരു കാരക്കത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂലിനെ കുറിച്ച് അറിയണത്. അവിടെ ചെന്നു, ഈ മയറപ്പടിച്ച മതങ്ങളൊക്കെ പോലെ തന്നെ ഇസ്ലാമും പഠിച്ചു. അങ്ങനെ മുസ്ലിമായി, കുറച്ചു കാലം ജീവിച്ചു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിക്കുക. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം മുഴുവനും യാത്രയാണ്, യാത്രകളാണ്. ഞാൻ കണ്ട നാടും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള നാടുകൾ, ഞാൻ കണ്ട പുരോഹിതന്മാർ, ഞാൻ സ്വീകരിച്ച മതങ്ങൾ, ഞാൻ പഠിച്ച ആശയങ്ങൾ ആദർശങ്ങൾ ഒക്കെ എമ്പാടുമുണ്ട്. ഇതാ ഇപ്പൊ ഞാൻ മരിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയാണ്, ഇനി എന്റെ യാത്ര, മരണത്തോടുകൂടി ആരംഭിക്കുന്ന യാത്ര, അത് ബഈദാണ്, കുറച്ച് ദൂരമുള്ള യാത്രയാണ്. ആ യാത്രയിലേക്കുള്ള സാദ് എന്റെ കയ്യിലില്ല, പൊതിച്ചോറ്. ആ യാത്രയിലേക്ക് വേണ്ട വിഭവങ്ങൾ എന്റെ കയ്യിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സാദി ഖലീൽ വസഫരി ബഈദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണസമയത്ത് പൊട്ടിക്കരയണത്. സഹോദരന്മാരെ, ഇത്രയും കാലം നമ്മളൊക്കെ ജീവിച്ച് ഇനി എത്ര ആയുസ്സുണ്ട് എന്ന് നമുക്കൊന്നും അറിയില്ല. എങ്കിൽ ഒരു ഖൈറുന്നാസ്, ജനങ്ങളിൽ ഉത്തമനായി ജീവിച്ചു മരിക്കാൻ കഴിയണമെങ്കിൽ ആയുസ്സിനെ പരമാവധി സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുക. ബാദിറു ബിൽ അമാലി സ്വാലിഹ, കാത്തിരിക്കാതെ നല്ല കർമ്മങ്ങളിൽ മുന്നേറുക. സാരിഹൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, മഗ്ഫിറത്തിലേക്കും റബ്ബിന്റെ സ്വർഗത്തിലേക്കും ധൃതിയിൽ ഓടിവരാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, പിന്നിട്ട് അത്ര ഇനി നമുക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ആയുസ് എന്ന് പറയുന്ന മഹാദൃഷ്ടാന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആയുസ്സിനെ ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജൂതന്മാർ മാത്രമായിരുന്നില്ല ആഷുറാ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. ആഷുറ എന്ന് പറഞ്ഞ മുഹറം പത്തിന്റെ നോമ്പ്, ജൂതന്മാർ മാത്രമല്ല മക്കത്തെ മുശ്രിക്കുകളും ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അന്ന ആയിഷത്ത റളിയല്ലാഹു അൻഹ ഖാലത്, കാന സൗകാന യൗമു ആഷുറ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിലെ ഖുറൈശികളും ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. വകാന റസൂലുള്ളാഹി യസൂമുഹു, റസൂലുള്ളാഹിയും ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു.
فلما قدم المدينه صامه مدينه لما نقرا سوره نوتو وامر بصيامه نولكا وندي كالبيتو امام بخاري موايرتي نوتي مبتتي ونمبر حديثا فمحرم قتين نومب ولد بردانا قتا نومبانا محرميلا نومب رمضان نومب نربانا مكا قتا نربانا مايا نومب عدتا نربانا مايا نومب دايرنو فلما فريل رمضان تركا بنا رمضان نومب نربانا مكيا قول അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇപ്പോ സോമു ആഷുറ യുക്കഫിറു സനത്തൻ മാലിയ, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ആഷുറ ഇന്റെ നോമ്പുകൊണ്ട് സാധ്യമാണ്. അഫ്ദലു സിയാമി ബഅദ ശഹ്രി റമളാൻ സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം, റസൂൽ പറയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ദലായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വേഴം വെള്ളി ദിവസങ്ങളിലാണ്, 9ഉം 10ഉം. അപ്പൊ 9 താസുഅ ആണ്, 10 ആഷുറ ആണ്. താസുഅ എന്ന് പറയുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ 10 നൂൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പം അവരൊക്കെയും ചോദിച്ചൊരു ചോദ്യം, അല്ല ജൂതന്മാരെന്ന് നൂൽക്കുണ്ട്, ജൂതന്മാർ നോമ്പ് വെക്കുന്നുണ്ട്, അപ്പൊ ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമാകണം, അതുകൊണ്ട് അത് നിർബന്ധമാണ്, അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ 9ഉം നൂൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ള ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 9ഉം 10ഉം സുന്നത്താണ്, വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്. ആ നോമ്പ് ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ആഷുറ മാത്രം ചില ആൾക്കാർ നൂൽക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മുഹറം 10 മാത്രം നൂൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒന്നുകിൽ 9ഉം 10ഉം, ഇനി 9 കഴിഞ്ഞില്ലെങ്കിൽ 11 നൂൽക്ക, 10ഉം 11 നൂൽക്ക, 10ഉം 11 നൂൽക്ക, അല്ലെങ്കിൽ 9ഉം 10ഉം നൂൽക്ക, 10 മാത്രമായി നൂൽക്കണം, ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അപ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് ഇനി എത്ര ആയുസ് ബാക്കിയുണ്ടെന്ന് അല്ലാന്റെ കിതാബിലാണ് ഉള്ളത്. ആ ആയുഷ്കാലം അത്രയും അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് പര്യവസാനം അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു തല നന്നാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ ബാധിച്ചിട്ടുള്ള ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. എല്ലാം നീക്കി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ ഖുർആൻ പഠിതാവാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പെൺകുട്ടിക്ക് ആ സഹോദരിക്ക് മനസ്സമാധാനവും സമാധാനപരമായ കുടുംബജീവിതവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും നീക്കിക്കൊടുക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മുഗഫ്ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വഹിയാഹും മിൻകും വൽ അംവാസ് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ أجرنا من النار. اللهم أعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. الحمد لله الذي خلق فسوى.